പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു കണ്ടീഷണറിന്റെ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടീഷണർ എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടീഷണറിന്റെ പേർപ്പസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ, ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ വരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ സ്കിൻ ബിയർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം ടോപ്പിക്സിനെ കുറിച്ച് കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ ലൈക്ക് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വേറൊന്നല്ല, ഖാദി എസെൻഷ്യൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൽമണ്ട് മിൽക്ക് ആൻഡ് അർണിക്ക കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഡക്റ്റ് ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുന്നേ ഒരു കണ്ടീഷണറിന്റെ പേർപ്പസും കണ്ടീഷണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ഒരു ഹെയർ കണ്ടീഷണർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ നഷ്ടപ്പെടുന്ന ഓയിലും പിന്നെ മോയ്സ്ചർ വീണ്ടും മുടിയിൽ കൂടുതൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കും മുടി ഇങ്ങനെ ഭയങ്കര റഫായിട്ട് കിടക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനത്തെ റഫ്നെസ്സും കാര്യങ്ങളും ഒഴിവാക്കാനും മുടി ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കാനും അതുപോലെ തന്നെ തലയിൽ നഷ്ടപ്പെട്ട മോയ്സ്ചറും ഓയിലും വീണ്ടും കൂടുതൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. പൊതുവേ ഞാൻ വീഡിയോസിലൊക്കെ പറയാറുള്ളതാണ് കണ്ടീഷണർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഡ്രൈ കോമ്പിനേഷൻ സ്കാൽപ്പുള്ള ആൾക്കാരൊക്കെ കണ്ടീഷണർ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ കണ്ടീഷണർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയാറുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു കണ്ടീഷണറാണ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു അനുഭവം വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം തോന്നിയൊരു കണ്ടീഷണറാണ്. പിന്നെ ഖാദി പ്രോഡക്റ്റ് ആയതുകൊണ്ട് പൊതുവേ ഖാദി പ്രോഡക്ട്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ എൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ ആണിത്. പാക്കേജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ടൈപ്പ് പാക്കേജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം താല്പര്യമായി. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ഒരു ഓവറോൾ ലുക്ക് കുഴപ്പമില്ല, പക്ഷേ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ്ങിനേക്കാളും ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. ഇത് പക്ക ആൽമണ്ട് മിൽക്കിൻ്റെ സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത് ഇതിൽ നിന്ന്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുമ്പോൾ ഇതിൽ യാതൊരു തരം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ് യാതൊരു തരം കെമിക്കൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഏകദേശം ഞാൻ ഒരു മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഖാദിയുടെ നീം ട്രീട്രിയൻ തുളസി ഫേസ് വാഷ് കിട്ടുന്നതിൻ്റെ സമയത്ത് തന്നെ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റാണിത്. അപ്പോൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഇതാണ്. എനിക്ക് പക്കാ സാറ്റിസ്ഫാക്ഷനാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അത്യാവശ്യം കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കാരണം വേറെ തന്നെ എൻ്റെ കോമ്പിനേഷൻ സ്കാൽപ്പാണ്. മുടി ഒരു പരിധിവരെ ഡ്രൈ ആവുന്ന ടൈപ്പാണ്. അപ്പോൾ കണ്ടീഷണർ എനിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഞാൻ ഇക്കണ്ട കാലം വരെ യൂസ് ചെയ്ത കണ്ടീഷണേഴ്സിൽ ഏറ്റവും പക്ക ടോപ്പ് ഫ്ലോർ കണ്ടീഷണേഴ്സിൽ ഒരെണ്ണം ആയിരിക്കാൻ ഇത് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും താല്പര്യം കുറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. ക്വാളിറ്റി വൈസ് ഇത് പക്ക തന്നെയാണ്. പക്ഷേ പ്രൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹയർ സൈഡിലാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. 845 ഒക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് താല്പര്യക്കുറവുള്ളൂ. പക്ഷേ ഇതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും ഇതിൻ്റെ ക്വാളിറ്റിയും ഓവറോൾ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിന് ഇത് ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പ്രൈസിലായതുകൊണ്ട് ഈ ഒരു കണ്ടീഷണർ വാങ്ങണമെന്നില്ല. ബട്ട് നിങ്ങൾ ക്വാളിറ്റി നന്നായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രൈസ് ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാം. എനിക്ക് ഭയങ്കരധികം സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഖാദി പ്രോഡക്ട്സിനെ കുറിച്ച് പൊതുവെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എനിക്കത് അതുപോലെ തന്നെ നല്ല അഭിപ്രായമാണ്. ഞാൻ പൊതുവെ ആദ്യം തൊട്ടേ ഖാദി പ്രോഡക്ട്സ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ അവർ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. സൾഫേറ്റ്സ് പാരബിൻസ് അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അതുകൊണ്ട് ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് കിടക്കാനും പിന്നെ വോളിയം തോന്നിക്കാനും കണ്ടീഷണർ പ്ലേ ചെയ്യുന്ന റോള് ഭയങ്കര വലുതാണ്. അപ്പോൾ കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നത്. ഇതല്ലെങ്കിൽ വേറെ തരത്തിൽ കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ കണ്ടീഷണർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടീഷണർ വാങ്ങണമെങ്കിൽ വാങ്ങാം. SYSTRL30 എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ട്രെൽ ഷോപ്പിൽ നിന്ന് ഈ കണ്ടീഷണർ നിങ്ങൾ പേർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫിൽ കണ്ടീഷണർ ലഭിക്കുന്നതാണ്. ഇത് ട്രെൽ ഷോപ്പിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. കാരണം ഞാൻ ട്രെല്ലിൽ വീഡിയോ ഒന്നുകൊണ്ട് ട്രെൽ എനിക്ക് തരുന്ന ഒരു ഓഫറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെൽ ഷോപ്പിൽ നിന്ന് ഈ കണ്ടീഷണർ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇത് ഞാൻ ഖാദിനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ്. ഖാദി എനിക്ക് സെൻഡ് ചെയ്ത് എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്ന പ്രോഡക്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും ഇതെൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഇതിൽ ഞാൻ മാനുഫാക്ചർ ഇതൊന്നും പറയുന്നില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നേ വരെ നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഇൻസ്റ്റാഗ്രാം പേജോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനൊക്കെ അത് ഒരുപാട് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തന്നെ ഡൗട്ട് ആയാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് എല്ലാ കമൻസും റിപ്ലൈ തരുന്നതാണ്. ഇനി കൂടുതലൊന്നും പറയാല്ലേ, നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് 360°.